ചരിത്രം കുറിച്ച് പതാക ഉയർന്ന ജില്ലാ സമ്മേളനത്തോടെ മണ്ണാർക്കാട് പാർട്ടി കൂടുതൽ കരുത്താർജിച്ചതായി CPM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം PK ശശി MLA അഭിപ്രായപ്പെട്ടു. സമ്മേളന പ്രഖ്യാപനത്തോടെ തന്നെ ഇതര പാർട്ടികളിൽ നിന്ന് പ്രവർത്തകർ CPM പ്രവഹിച്ചതായും അദ്ദേഹം പറഞ്ഞു. അത് പാലക്കാട് ജില്ലാ സമ്മേളനമാണല്ലോ. ജില്ലയിലെ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം, ജില്ലയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം അത് ഒരു എടുത്തു പറയേണ്ട സംഭവം തന്നെയാണ്. മണ്ണാർക്കാട് ഇത്തരമൊരു സമ്മേളനം നടത്താനുള്ള പ്രാപ്തി ഇവിടെയുള്ള പാർട്ടി ആർജിച്ചു. അത് പ്രധാനമായിട്ടും ഈ സമീപകാലത്ത് മറ്റ് പാർട്ടികളിൽ നിന്ന് വന്നിട്ടുള്ള ആളുകൾ, മുസ്ലിം ലീഗിൽ നിന്ന്, RSSൽ നിന്ന്, കോൺഗ്രസിൽ നിന്ന്, CPIയിൽ നിന്ന് ഉൾപ്പെടെ ആളുകൾ ധാരാളം വന്നു ചേർന്നതിൻ്റെ കുറേ ഉദാഹരണങ്ങൾ ഈ സമീപകാലത്തുണ്ടായി. പാർട്ടി സമ്മേളനം പ്രഖ്യാപിക്കപ്പെട്ടതിന് ശേഷമാണ് നിരവധി സ്ഥലങ്ങളിൽ നിന്ന് ആളുകൾ വന്നത്. അവർ കൂടി ഉൾപ്പെട്ടുകൊണ്ടുള്ള സംഘടനാ പ്രചരണ പ്രവർത്തനങ്ങളാണ് ജില്ലാ സമ്മേളനത്തിൻ്റെ ഭാഗമായി നടന്നത്. ജില്ലാ സമ്മേളനത്തെ പ്രവർത്തകർ ആവേശത്തോടെ തോളിലേറ്റി. വിമർശനമില്ലാതെയാണ് സമ്മേളന നഗരിയിൽ സൗകര്യങ്ങൾ ഒരുക്കിയത്. വലിയ ആത്മവിശ്വാസത്തോടു കൂടി സഖാക്കൾ ഏറ്റെടുത്ത ഈ സമ്മേളനം അതിന് വിജയത്തിൻ്റെ നാല് അവസാന ഘട്ടത്തിലേക്ക് ഇരിക്കുകയാണ്. ഈ സമ്മേളനം ചരിത്രത്തിലാദ്യമായി മണ്ണാർക്കാട് വെച്ച് നടക്കുന്ന ഈ പാർട്ടിയുടെ ജില്ലാ സമ്മേളനം ജില്ലയിലെ പാർട്ടിയുടെ വളർച്ചയുടെ സുപ്രധാനമായ ചരിത്രത്തിലെ നാഴികക്കല്ലായ്മ സംശയവുമല്ല. മികച്ച സംഘാടനം സഖാക്കളെല്ലാം തന്നെ ഇവിടെ അംഗീകരിച്ചിട്ടുണ്ട്. വിവിധ പ്രദേശങ്ങളിൽ നിന്ന് ഇവിടെ അംഗീകരിച്ചിട്ടുള്ള എല്ലാ പ്രതിനിധികളും ഈ പ്രദേശത്ത് സഖാക്കൾ നടത്തിയിട്ടുള്ള മികവുറ്റ സംഘാടനത്തെ പ്രകീർത്തിക്കുകയാണ് ചെയ്യുന്നത്. ഭക്ഷണത്തിൻ്റെ കാര്യത്തിലും അതുപോലെ തന്നെ ഹാളുകൾ ഒരുക്കുന്ന കാര്യത്തിലും സമ്മേളനവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള അനുബന്ധ പരിപാടികൾ സംഘടിപ്പിക്കുന്ന കാര്യത്തിലും എല്ലാം തന്നെ ഇവിടെ കാണിച്ചിട്ടുള്ള രീതി, ഇവിടെ പ്രകടിപ്പിക്കപ്പെട്ടിട്ടുള്ള രീതി ഏറെ ആവേശകരം തന്നെയാണ്. സഖാക്കളെല്ലാം തന്നെ ഇപ്പോൾ 100 കണക്കിന് വരുന്ന സഖാക്കളാണ് വിശ്രമരഹിതമായി ഈ സമ്മേളനം വിജയിപ്പിക്കാൻ വേണ്ടി ഇപ്പോഴും രാവും പകലും രാത്രിയൊക്കെ ഉറക്കുറപ്പൊഴിച്ചിട്ട് ഈ ഹാളിൽ നിന്നും ഈ ഹാളിനുമായിട്ട് വലിയ വലിയ സമ്മേളനമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടുള്ള വിവിധങ്ങളായ പരിപാടികൾ നേതൃത്വം ഇതെല്ലാം വളരെ ഗൗരവമായ രീതിയിൽ ആത്മസന്തോഷം ആത്മവിശ്വാസത്തോടുകൂടിയ സഖാക്കൾ ഏറ്റെടുക്കുന്നു. മുഖ്യമന്ത്രി ഉൾപ്പെടെ നേതാക്കൾ മുഴുവൻ സമയവും സമ്മേളനത്തിൽ പങ്കെടുത്തത് വിജയമായി. സമ്മേളനത്തിൽ പങ്കെടുക്കുന്ന നേതാക്കളെല്ലാം ആദ്യം മുതൽ അവസാനം വരെ പങ്കെടുക്കുന്നു എന്നുള്ളതാണ്. പ്രതിനിധി സമ്മേളനം ഉദ്ഘാടനം ചെയ്ത സഖാവ് പിണറായി തന്നെയാണ് പൊതുസമ്മേളനവും ഉദ്ഘാടനം ചെയ്യുന്നത്. ഞായറാഴ്ച നടക്കുന്ന റെഡ് വളണ്ടിയർ മാർച്ച് ഉൾപ്പെടെ ആവേശകരമായ പരിപാടികൾക്കായി നാടും നഗരവും ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണെന്നും PK ശശി പറഞ്ഞു. നാളെ ഉച്ചയ്ക്ക് ശേഷം 3 മണിക്ക് നടക്കുന്ന വളണ്ടിയർ മാർച്ച്, ആ വളണ്ടിയർ മാർച്ചിൽ ഏറ്റവും കൂടുതൽ ആളുകളെ പങ്കെടുപ്പിക്കുന്ന ഏറിയ മണ്ണാർക്കാട് ഏറിയ ഏറ്റവും കൂടുതൽ ആളുകൾ പങ്കെടുപ്പിക്കും. 1100ലധികം വരുന്ന റെഡ് വളണ്ടിയർമാരെ പങ്കെടുപ്പിക്കുന്നുണ്ടാക്കാം. ജില്ലയിൽ നിന്നാകെ അതാണ്ട് 12,000-ത്തോളം വരുന്ന ചുവപ്പ് വളണ്ടിയർമാരെ പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള റാലിയായി തന്നെ മാർച്ചായിരിക്കും നടക്കുക. പ്രകടനമില്ല, ബഹുജനങ്ങൾ ഫിദൽ കാസ്ട്രോ നഗറിലേക്ക് എത്തിച്ചേരുകയാണ് ചെയ്യുക. ആ പരിപാടിയിലേക്ക് ആ പരിപാടി സമാഗതമാകാൻ 1000കണക്കിന് വരുന്ന ജനങ്ങൾ ആവേശത്തോടു കൂടി കാത്തിരിക്കുന്ന സുന്ദരമായ മുഹൂർത്തമാണ്. മണ്ണാർക്കാട് വാർത്തകൾ മൊബൈലിൽ ലഭിക്കുന്നതിനായി പ്ലേ സ്റ്റോറിൽ നിന്നും മണ്ണാർക്കാട് ലൈവ് ഡൗൺലോഡ് ചെയ്യൂ. 2.5 MB മാത്രം.